ഇത് മാസ് മോട്ടോർ സീസണാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനസർവീസായിട്ട് കയറ്റിയാണേ. ഇപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം അതേപോലെ തന്നെ ചെയിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നിലവിൽ ബ്രേക്ക് ലൈനർ നമ്മൾ സെറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് മാക്സിമത്തിലാണ് കണ്ടത്. ഏകദേശം ഇത്രയാണ് ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ ഇന്ന് സാരം കൂടി ടൈറ്റ് ചെയ്യേണ്ടായുള്ളൂ. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഓൾറെഡി കിടക്കണത് ഒരു കുറഞ്ഞ ലൈനറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ എന്തെങ്കിലും തീർന്നും കിടക്കണം. അപ്പോൾ ലൈനർ മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ റബ്ബർ കട്ടാണ്, ഡാംബർ റബ്ബർ എന്ന് പറയും, അത് ഓൾറെഡി പൊട്ടിക്കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെയിൻ അഡ്ജസ്റ്റിംഗ് മാക്സിമം തീർന്നേക്കാണ്, പരമാവധിയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞേക്കണമാണ്. അതേപോലെ തന്നെ ബാക്കിലത്തെ ഈ സ്പോക്കറിൻ്റെ ബാക്ക് സൈഡ് കണ്ട, ഈ ബാക്ക് സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കാത്തൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി തീർന്നേക്കാണ്. ചെയിൻ മാറ്റിയാലാണ് ആ ചെയിനുമായി ബന്ധപ്പെട്ട ആ സൗണ്ട് കാര്യങ്ങളൊക്കെ മാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ ഒന്നും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് ക്ലീൻ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ഒന്നും തന്നെ ഉറക്കുകയുണ്ടായില്ല. അപ്പോൾ നമ്മളത് ബാറ്ററി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ശരിക്കും റിലേയുടെ സെൽഫിൻ്റെ റിലേ കോൺടാക്റ്റാണ് പ്രോബ്ലം കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. നമുക്ക് 12 വോൾട്ടിൻ്റെ 7 ആമ്പിയറുള്ള ബാറ്ററിയാണ് നമുക്ക് യൂണിക്കോണ് വരാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ കറക്റ്റ് 12.79 ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗം ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. അപ്പോൾ ബാറ്ററി കണ്ടീഷനാണ്, നമുക്ക് ആ സെൽഫിൻ്റെ റിലേ കോൺടാക്റ്റാണ് പ്രോബ്ലം കാണിച്ചത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ റിലേ എന്ന് പറയുമ്പോൾ ഈ വന്ന യൂണിറ്റ് ഇവിടെയാണ് അതിൻ്റെ പ്രോബ്ലം വന്നിരുന്നത്. ഈ സോക്കറ്റൊക്കെ കറക്റ്റായിട്ട് ഇടയ്ക്ക് ലൂസ് കോൺടാക്ട് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ അങ്ങോട്ട് തീർന്നു പോകണം. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യണമുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററും എനിക്ക് തോന്നുന്നു ഒരുമിച്ചാണ് ചെയ്തിട്ടേക്കണേ. പിന്നെ വണ്ടിക്ക് പിക്കപ്പ് കുറഞ്ഞ പിക്കപ്പിൻ്റെ കേസ് പറയണ്ടേ, പിക്കപ്പ് ലോ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു നോക്കി. കാരണം തീരെ മോശം എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല, പക്ഷേ എഞ്ചിൻ കംപ്രഷനിൽ വന്നേക്കുന്ന വേരിയേഷനാണ് നമുക്ക് ആ വലിയ ഉറവായിട്ട് നമുക്ക് വന്നത്. അത് ഹെഡിലെ കരിയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള ദിവസം നോക്കേണ്ടി വരും. കാരണം ഹെഡ് ഡീകാർബണൈസിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റൊക്കെ ആണ് ഈ വന്ന പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ നിലവിൽ കാർബറേറ്ററൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണത്, കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കിയിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കാർബറേറ്റർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ മിസ്സിങ്ങോ കാര്യങ്ങളോ അങ്ങനെ പ്രോബ്ലംസോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ല വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ. അങ്ങനെ ജനറൽ സർവീസ് നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് ഓൾറെഡി ഇൻക്ലൂഡിങ് അല്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു സംശയം വെച്ച് അഴിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് 300 നമുക്ക് അഡീഷണൽ 380 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നിട്ടുണ്ട്. തന്നെയല്ല, നമുക്ക് നിലവിൽ ഓടിച്ച് നോക്കുമ്പോൾ വേറെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടുണ്ട് നമ്മൾ അഴിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കേസ്. കാരണം ഞാൻ എയർഫിൽറ്ററും പ്ലഗ്ഗൊക്കെ ഫ്രഷ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡ് നമുക്ക് ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. ഈ ബ്രാക്കറ്റൊക്കെ ആയാലും നമുക്കൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയാണ്. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് വരുന്ന ഏകദേശം വരാൻ സാധ്യതയുള്ള ഇപ്പോൾ ചെയിൻ സ്പോക്കറ്റ്, അതിൻ്റെ ബ്രേക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ, വീലിൻ്റെ ഡാംബർ റബ്ബർ, എഞ്ചിൻ ഓയിൽ, അങ്ങനെ അതേപോലെ സെൽഫിൻ്റെ റിലേ, ഇതെല്ലാം പെടുത്തിയിട്ട് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം ഏകദേശം എത്ര രൂപ കോസ്റ്റ് വേണമെന്നുള്ളത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. ഓക്കെ.